ഇന്ത്യയുടെ പുതിയ കരുത്ത്, മേക്ക് ഇൻ ഇന്ത്യയുടെ തരംഗം, പുതിയ ആയുധങ്ങൾ വരുന്നു, സന്നാഹങ്ങൾ വരുന്നു. ഇപ്പോഴിതാ മൂന്ന് സേനകളും സംയുക്തമായി ഒരു കുടക്കീഴിൽ കൂടി വരുമ്പോൾ ഇന്ത്യ നന്നായി തന്നെ കുതിക്കുമെന്ന് ചൈനയ്ക്കും പാകിസ്ഥാനും അറിയാം. രാജ്യം നിർണായക മുഹൂർത്തത്തിലേക്ക് നീങ്ങുകയാണ്. മൂന്ന് സേനകളും സംയുക്തമായി ഒരു കുടക്കീഴിൽ അണിനിരക്കും. ഇന്ത്യയുടെ ആദ്യത്തെ CDS തലവനെ അടുത്ത മാസത്തോടെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. December 31 വിരമിക്കുന്ന ബിപിൻ റാവത്തിന്റെ പകരം പുതിയ കരസേനാ തലവൻ കൂടി വരുന്നതോടെ പുതിയ മുഖമായിരിക്കും ഇന്ത്യൻ സൈന്യത്തിന്. ഇതോടെ രാജ്യം ഒറ്റ സൈന്യാധിപന്റെ കീഴിലേക്ക് മാറും. മൂന്ന് സേനാ തലവന്മാരും പിന്നീട് CDSന്റെ കീഴിൽ അണിനിരന്ന് ശക്തി പ്രകടിപ്പിക്കും. രാജ്യം ഒറ്റ സൈന്യാധിപന്റെ കീഴിൽ വരുന്നതോടെ രാജ്യത്തിന് പുതിയ ദേശീയ സുരക്ഷാ നയ റിപ്പോർട്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ സമർപ്പിക്കുകയും ചെയ്യും. ഡോവലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ ആസൂത്രണ സമിതി ഇന്ത്യൻ സൈനിക നിലപാട് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. മൂന്ന് സേനാ വിഭാഗങ്ങളെയും സംയുക്ത സേനാ വിഭാഗമായി മാറ്റുന്നതോടൊപ്പം മൂന്ന് സേനകളുടെ തലവന്മാർക്ക് നിലവിലെ ചുമതല അതുപോലെ തുടരാൻ സാധിക്കുമെന്നുള്ളൊരു വലിയൊരു പ്രത്യേകതയും ഈ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. നിലവിലെ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിനെ സംയുക്ത സേനയുടെ ഉപമേധാവിയായി നിയമിക്കും. നിലവിലെ IDS തലവൻ ലഫ്റ്റനന്റ് ജനറൽ PS രാജേശ്വറിനെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ സംയുക്ത സേനാ കമാൻഡറായി നിയമിക്കും. ഒറ്റ സൈന്യാധിപന് 4 സ്റ്റാറുകളായിരിക്കും ഉണ്ടാവുക. ഭാവിയിൽ ഇന്ത്യൻ ആർമിയുടെ ആയുധ ആവശ്യങ്ങൾക്കായിരിക്കും അദ്ദേഹം മുൻഗണന നൽകുക. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും മൂന്ന് സേനകളെയും സംയുക്തമായി വിന്യസിക്കുക. ഏതായാലും വളരെ വലിയ നിർണായകമായ തീരുമാനം. പ്രത്യേകിച്ചും സേനയിൽ വരാൻ പോകുന്ന നാളുകൾ കാണാൻ പോകുന്നത് സായുധ സേനയിൽ സംയുക്ത പങ്കാളിത്തം വളരെ പ്രധാനമാണെന്ന് മുൻ നോർത്തേൺ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ BS ജസ്വാളും വ്യക്തമാക്കിയതോടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. പ്രതിരോധ മേഖലയിൽ കൂടുതൽ ശക്തമാകാൻ ഒരുങ്ങി തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഇരിക്കുന്നത്. കാത്തിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക അഴിച്ചുപണിയുടെ ഭാഗമായി കരസേനാ ആസ്ഥാനത്ത് നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. പ്രത്യേക വിജിലൻസ് മനുഷ്യാവകാശ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി സമഗ്രമായി പുനഃസംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത് സംബന്ധിച്ചുള്ള നിരവധി ശുപാർശകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകരിച്ചു കഴിഞ്ഞു. സൈന്യത്തെ സമഗ്രമായി പുനഃസംഘടിപ്പിക്കാനും ആധുനികവൽക്കരിക്കാനും കരസേന നടത്തിയ പ്രത്യേകിച്ചും 4 പഠനങ്ങൾ ശുപാർശകൾ നടപ്പിലാവുകയാണ്. കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് പഠനങ്ങൾ നടത്തിയത്. കരസേനാ ആസ്ഥാനത്തിന്റെ പുനഃസംഘടന, ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള സൈന്യത്തിന്റെ സമഗ്രമായ അഴിച്ചുപണി, ഓഫീസർമാരുടെ കേഡർ റിവ്യൂ, JCO ഉൾപ്പെടെയുള്ള റാങ്കുകളുടെ വേതന പരിഷ്കരണം എന്നിവ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, ഏതായാലും ആർമി ആസ്ഥാനത്ത് നടത്തുന്ന പരിഷ്കാരങ്ങൾ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇതിനായി ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ മൂന്ന് സേനകൾക്കും പ്രാതിനിധ്യമുള്ള പ്രത്യേക വിജിലൻസ് സെല്ലും പ്രാവർത്തികമാക്കും. നിലവിൽ വിജിലൻസ് കേസുകൾ വിവിധ ഏജൻസികളാണ് കൈകാര്യം ചെയ്യുന്നത്. അത് മാറ്റി ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കാര്യങ്ങളാകുമ്പോൾ സൈന്യം കൂടുതൽ ശക്തമായി തന്നെ കുതിക്കും. ഒപ്പം സേനയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ വ്യക്തമായ സാഹചര്യങ്ങളും വരും നാളുകളിൽ രംഗത്ത് വരികയാണ്. ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്.